കണ്ണൂർ ജില്ലയിൽ പുതുതായി കോവിഡ് നയൻറ്റീൻ രോഗബാധ സ്ഥിരീകരിച്ച ഒൻപത് പേരും ദുബായിൽ നിന്ന് വന്നവർ ഇവരുടെ സഞ്ചാരബാധ ഇന്ന് ജില്ലാ ഭരണകൂടം പ്രസിദ്ധീകരിക്കും പുതുതായി രോഗം ബാധിച്ചവരിൽ രണ്ടുപേർ സ്വകാര്യ ബസിലും മറ്റും സഞ്ചരിച്ചിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു കൂത്തുപറമ്പ് കതിരൂർ കോട്ടയം എന്നിവിടങ്ങളിൽ രണ്ടുപേർക്ക് വീതവും തലശ്ശേരി മേക്കുന്ന മട്ടന്നൂർ എന്നിവിടങ്ങളിലെ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് മാർച്ച് ഇരുപത്തിരണ്ടിന് ദുബായിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള എമിറേറ്റ്സിന്റെ ഇ കെ അഞ്ച് ആറ് നാല് വിമാനത്തിലെത്തിയ മൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ബംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗമാണ് ഇവർ നാട്ടിലെത്തിയത് മാർച്ച് ഇരുപതിന് ദുബായിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള എമിറേറ്റ്സിന്റെ ഇ കെ അഞ്ച് ആറ് ആറ് വിമാനത്തിലാണ് കൂത്തുപറമ്പ് സ്വദേശികളായ രണ്ടുപേർ എത്തിയത് പതിനാല് പേരടങ്ങുന്ന ഒരു സംഘമായാണ് ഇവർ വന്നത് സംഘത്തിലെ മറ്റൊരാൾക്ക് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു ബംഗളൂരുവിൽ നിന്ന് കേരള അതിർത്തിയായ കൂട്ടുപുഴ വരെ വാനിലും പിന്നീട് സ്വകാര്യ ബസ്സിലുമാണ് സംഘം യാത്ര ചെയ്തത് അതിർത്തിയിലെ പരിശോധനയ്ക്കിടെ ഇവർ ഉദ്യോഗസ്ഥരോടും മാധ്യമപ്രവർത്തകരോടും തട്ടിക്കയറിയിരുന്നു സംഘത്തിലെ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചതു മുതൽ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരുമടക്കം നാല്പതോളം പേർ വീടുകളിൽ നിരീക്ഷണത്തിലാണ് ഇതുവരെ വന്നവരെല്ലാവരും ഡയറക്റ്റ് വന്ന മാത്രമാണ് കേസുകളില്ല അതുകൊണ്ടാണ് നമ്മൾ ഇനിയും ഒരു വ്യാപനത്തിന്റെ ഒരു കമ്മ്യൂണിറ്റി വ്യാപനത്തിന്റെ ഒരു സാധ്യതയും ഇപ്പോഴുള്ള ഡാറ്റ വെച്ച് നമുക്ക് പറയാൻ കഴിയില്ല ദുബായിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള എയർ ഇന്ത്യയുടെ എ ഐ ഒൻപത് മൂന്ന് എട്ട് വിമാനത്തിൽ മാർച്ച് പതിനേഴിന് എത്തിയ തലശ്ശേരി സ്വദേശിയും മാർച്ച് പത്തൊൻപതിനെത്തിയ മേക്കുന്ന് സ്വദേശിയുമാണ് രോഗം ബാധിച്ച മറ്റ് രണ്ടുപേർ മാർച്ച് പതിനെട്ടിന് സ്പൈസ് ജെറ്റിൻ്റെ എസ് ജി അഞ്ച് നാല് എന്ന വിമാനത്തിൽ ദുബായിൽ നിന്ന് കരിപ്പൂരിലെത്തിയ കതിരൂർ മട്ടന്നൂർ സ്വദേശികൾക്കും കോവിഡ് നയൻറ്റീൻ രോഗം സ്ഥിരീകരിച്ചു ഇതോടെ കണ്ണൂരിൽ വൈറസ് ബാധിതരുടെ എണ്ണം ഇരുപത്തിയഞ്ചായി ഇതിൽ ഇരുപത്തിനാല് പേരും ദുബായിൽ നിന്ന് വന്നവരാണ് ട്വന്റി കണ്ണൂർ